ഒരു വാഹനം നിരത്തിൽ എങ്ങനെയാണ് ഇറക്കേണ്ടത് എന്ന് ഹ്യൂണ്ടായി ആരും പഠിപ്പിക്കേണ്ടതില്ല. ഇന്ത്യയിൽ നിന്നും പൂട്ടിക്കെട്ടിപ്പോയ പല വമ്പന്മാരും ഇപ്പോൾ പൂട്ടിക്കെട്ടാൻ സാധ്യതയുള്ള ആഗോള വമ്പന്മാരും കണ്ടുപഠിക്കേണ്ടതാണ് ഹ്യൂണ്ടായിയുടെയും കിയയുടെയും ബിസിനസ് സ്ട്രാറ്റജിയെ. പറഞ്ഞു വരുന്നത് ഹ്യൂണ്ടായിയുടെ എക്സ്റ്ററിനെ പറ്റിയാണ്. ഒരു മൈക്രോ എസ് യു വി ആണ് ഹ്യൂണ്ടായി എക്സ്റ്റർ. എന്നാൽ ഹ്യൂണ്ടായി ഇവനെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് കണ്ടാൽ എസ് യു വി ശ്രേണിയിലെ തന്നെ പല വമ്പന്മാരും നാണിച്ചു പോകും. ഇന്ന് നമുക്ക് എക്സ്റ്ററിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഏവർക്കും പോക്കറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. വളരെ ഒതുക്കമുള്ളതും എന്നാൽ സുന്ദരവുമായ രൂപമാണ് ഹ്യൂണ്ടായി എക്സ്റ്ററിനുള്ളത്. മുൻഭാഗം കണ്ടാൽ ഒരു എസ് യു വിയുടെ തനതായ മസിൽ ലുക്ക് ഒക്കെ നമുക്ക് എക്സ്റ്ററിൽ നിന്നും ലഭിക്കും. എക്സ്റ്ററിന്റെ ബോണറ്റ് കാണുമ്പോൾ ഗ്രാൻഡറ്റ് നിയോസിന്റെ ബോണറ്റുമായി ഒരു സാമ്യം നമുക്ക് തോന്നാം. വളരെ മനോഹരമായ ഒരു എച്ച് ഡിസൈനിലുള്ള ഡി ആർ എൽ ആണ് എക്സ്റ്ററിന്റെ മുഖ്യ ആകർഷണം. ഈ ഡി ആർ എൽ തന്നെ ടേൺ ഇൻഡിക്കേറ്ററുകളും നൽകിയിട്ടുണ്ട്. ഇരു ഡി ആർ എല്ലിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ബ്ലാക്ക് ഇൻസെർട്ടും അതിനു മുകളിൽ ബോണറ്റിൽ തന്നെ ഹ്യൂണ്ടായി ലോഗോയും നൽകിയിരിക്കുന്നു. ബ്ലാക്ക് ഇൻസെർട്ടിന് തൊട്ടു താഴെ എക്സ്റ്ററിന്റെ വലിയ ബാഡ്ജിങ്ങും നൽകിയിട്ടുണ്ട്. പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗ് ഉള്ള വലിയ ഗ്രില്ലുകളാണ് എക്സ്റ്ററിന്റെ മറ്റൊരു ആകർഷണം. ഈ ഗ്രില്ല് കണ്ടാൽ എക്സ്റ്റർ ഒരു ഇലക്ട്രിക് വാഹനമാണോ എന്ന് തോന്നിപ്പോകും. ഗ്രില്ലിന് ഇരുവശങ്ങളിലുമായി പ്രൊജക്ടർ ഹെഡ്ലാമ്പുകളും നൽകിയിട്ടുണ്ട്. ഗ്രില്ലിനെ കവർ ചെയ്തുകൊണ്ട് ബോഡി കളറിന്റെ ബമ്പറും അതിനു താഴെ മനോഹരമായ ഒരു സ്പോർട്ടി സ്കിഡ് പ്ലേറ്റും നൽകിയിരിക്കുന്നു. ഫ്രണ്ട് ബമ്പർ ഡിസൈൻ കാണുമ്പോൾ തരക്കേടില്ലാത്ത ഒരു അപ്രോച്ച് ആംഗിൾ എക്സ്റ്ററിന് നൽകിയിട്ടുണ്ട് എന്ന് പറയാം. 185 മില്ലിമീറ്റർ ആണ് എക്സ്റ്ററിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. ഇത് സിട്രോൺ സി3യെക്കാളും സുസുക്കി ഇഗ്നിസിനേക്കാളും 5 mm കൂടുതലും ടാറ്റ പഞ്ചിനേക്കാൾ 2 mm കുറവുമാണ്. വശക്കാഴ്ചയിലേക്ക് വരുമ്പോൾ ഇതൊരു ഡിവൽ ടോൺ കളർ വാഹനമായതിനാൽ തന്നെ റൂഫിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗ് ഉള്ള റൂഫ് റെയിലുകൾ നൽകിയിരിക്കുന്നു. വളരെ വിശാലമായ ഗ്ലാസ് ഏരിയയാണ് എക്സ്റ്ററിന് നൽകിയിരിക്കുന്നത്. ORVM ഡിവൽ ടോൺ കളറുകളും നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്ററുകളും നൽകിയിരിക്കുന്നു. ഡോറുകൾക്ക് റിക്കറ്റ് സെൻസറുകളും നൽകിയിട്ടുണ്ട്. വളരെ വലിയ ബ്ലാക്ക് ക്ലാഡിംഗ് ഉള്ള വീൽ ആർച്ചുകളാണ് എക്സ്റ്ററിന്റേത്. ഇത് മുന്നിൽ നിന്നും ആരംഭിച്ച് റിയർ സൈഡ് വരെ നീളുന്നുണ്ട്. ഇത് എക്സ്റ്ററിന് ഒരു എസ് യു വി ലുക്ക് നൽകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. 175/65 പ്രൊഫൈലുള്ള 15-inch ടയറുകളാണ് എക്സ്റ്ററിന്റേത്. മനോഹരമായ ഡയമണ്ട് കട്ട് അലോയ് വീലുകൾ കാഴ്ചയിൽ ഗംഭീരം എന്ന് വിശേഷിപ്പിക്കാം. കൂടാതെ ഈ വീലുകൾക്ക് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റവും നൽകിയിട്ടുണ്ട്. ഇത് ഈ സെഗ്മെന്റിലെ തന്നെ ആദ്യത്തേത് എന്ന് പറയാം. ഗ്രാൻഡറ്റ് നിയോസിന്റെ അതേ പ്ലാറ്റ്ഫോമിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന വാഹനമാണ് ഹ്യൂണ്ടായി എക്സ്റ്റർ. 3815 മില്ലിമീറ്റർ ആണ് എക്സ്റ്ററിന്റെ നീളം. വീതി 1710 മില്ലിമീറ്റർ. ഉയരം 1631 മില്ലിമീറ്റർ. വീൽ ബേസ് 2450 മില്ലിമീറ്റർ. കാണാൻ തരക്കേടില്ലാത്ത ഡിസൈൻ തന്നെയാണ് എക്സ്റ്ററിന്റെ പിൻഭാഗത്തിനും നൽകിയിട്ടുള്ളത്. റൂഫിൽ ഷാർഫിംഗ് ആന്റിനയും റിയർ സ്പോയിലറുകളും നൽകിയിട്ടുണ്ട്. അതിനു താഴെ ഹൈമോൺ സ്റ്റോപ്പ് ലാമ്പും റിയർ ഡീഫോഗറും വാഷ് ആൻഡ് വൈപ്പറും നൽകിയിരിക്കുന്നു. മുന്നിൽ ഡി ആർ എൽ നൽകിയിരിക്കുന്ന അതേ എച്ച് ടൈപ്പ് ഡിസൈൻ സ്റ്റൈൽ തന്നെയാണ് ടെയിൽ ലാമ്പിനും നൽകിയിരിക്കുന്നത്. അത് വളരെ നല്ല അട്രാക്റ്റീവ് ലുക്ക് എക്സ്റ്ററിന് നൽകുന്നുണ്ട്. രണ്ട് ടെയിൽ ലാമ്പുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു വലിയ പിയാനോ ബ്ലാക്ക് പാനലും അതിൽ ഹ്യൂണ്ടായി ലോഗോയും നൽകിയിരിക്കുന്നു. ലോഗോയ്ക്ക് താഴെ റിയർ ക്യാമറയും നൽകിയിട്ടുണ്ട്. ബൂട്ടിന്റെ ഇടതുവശത്തായി എക്സ്റ്റർ ബാഡ്ജിങ്ങും വലതുവശത്തായി വേരിയന്റ് ബാഡ്ജിങ്ങും നൽകിയിട്ടുണ്ട്. വളരെ സ്റ്റൈൽ ആൻഡ് ലുക്കും നൽകുന്നവയാണ് എക്സ്റ്ററിന്റെ റിയർ ബമ്പറും അലൂമിനിയം ഫിനിഷിംഗ് ഉള്ള ഫോക്സ് കിഡ് പ്ലേറ്റും. ഇനി എക്സ്റ്ററിന്റെ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ 391 ലിറ്റർ ആണ് ഈ വാഹനത്തിന്റെ ബൂട്ട് സ്പേസ്. അത് ഈ സെഗ്മെന്റിൽ തന്നെ ഏറ്റവും വലുത് ആണ് എന്ന് പറയാം. പക്ഷേ ബൂട്ട് സ്പേസ് അല്പം ഡീപ്പ് ആണ് എന്നത് ഒരു പോരായ്മയായിട്ടുണ്ട്. എങ്കിലും പാഴായി പോകുമായിരുന്ന സ്പേസ് ഹ്യൂണ്ടായി നല്ലവണ്ണം ഉപയോഗിച്ചു എന്ന് കരുതാം. എന്നിട്ടും ബൂട്ട് പോരാ എന്നുള്ളവർക്ക് റിയർ സീറ്റ് 60-40 സ്പ്ലിറ്റ് ചെയ്ത് ഇടം കണ്ടെത്താവുന്നതാണ്. പുറത്തേക്കാൾ ഉള്ളിലാണ് ഹ്യൂണ്ടായി പുതുമകൾ നിറച്ചു വെച്ചിരിക്കുന്നത് എന്ന് പറയാം. നിരവധി സെഗ്മെന്റ് ഫസ്റ്റ് ഫീച്ചറുകൾ ഈ വാഹനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയ ഡിസൈൻ സ്റ്റൈലാണ് ഹ്യൂണ്ടായി എക്സ്റ്ററിന്റെ ഇന്റീരിയറിന് നൽകിയിരിക്കുന്നത്. സ്റ്റിയറിംഗും ഡാഷ്ബോർഡ് ഡിസൈനും കാണുമ്പോൾ നമുക്ക് ഹ്യൂണ്ടായി ഗ്രാൻഡറ്റ് നിയോസിനെ തന്നെ ഓർമ്മ വരും. ഗ്രാൻഡറ്റ് നിയോസിന് സമാനമായ ഡിസൈൻ സ്റ്റൈലാണ് എക്സ്റ്ററിനുള്ളത്. എക്സ്റ്ററിന്റെ 4 doors പവർ വിൻഡോയാണ് നൽകിയിരിക്കുക. കൂടാതെ ORVM ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യുവാൻ സാധിക്കും. ഫ്രണ്ട് സീറ്റുകൾക്ക് ഹെഡ്റെസ്റ്റ് ഫിക്സഡ് ആയിരിക്കും. ഡ്രൈവർ സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുവാനും സാധിക്കും. സീറ്റുകളുടെ അപ്പോൾസ്റ്റി ഡിസൈൻ മികച്ചവയും നല്ല ഭംഗി നൽകുന്നവയും ആണ്. സ്റ്റിയറിംഗ് വീൽ ടിൽറ്റും റീച്ചും ഫംഗ്ഷൻ ഉള്ളവയാണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉള്ള എക്സ്റ്ററിന്റെ ഫുൾ പെഡലുകൾക്ക് മെറ്റൽ ഫിനിഷിംഗ് ആണ് നൽകിയിരിക്കുക. കൂടാതെ ഈ വാഹനത്തിന് പാഡിൽ ഷിഫ്റ്റേഴ്സും ക്രൂയിസ് കൺട്രോളും ഹിൽ ഹോൾഡ് അസിസ്റ്റന്റും നൽകിയിരിക്കുന്നു. ഇതെല്ലാം സെഗ്മെന്റ് ഫസ്റ്റ് ഫീച്ചേഴ്സ് തന്നെ. 8-inch ഹൈ ഡെഫിനിഷൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് എക്സ്റ്ററിന് നൽകിയിരിക്കുക. ഇതിൽ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയ കണക്ടിവിറ്റി ഫീച്ചറുകളും നൽകിയിട്ടുണ്ട്. MID യൂണിറ്റ് ഫുള്ളി ഡിജിറ്റൽ ആണ്. ലെതർ റാപ്പിഡ്
സ്റ്റിയറിംഗ് വീലിന്റെ സ്റ്റിച്ചുകൾക്കും എയർ വിൻഡോ പാനലുകൾക്കും എക്സ്റ്റീരിയൽ കളറുകൾക്കും മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഇൻസെർട്ടുകളുമാണ് നൽകിയിരിക്കുക. കൂടാതെ ആംബിയന്റ് ലൈറ്റിംഗും ഇതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എസിയാണ് എക്സ്റ്ററിന്, ഒപ്പം വയർലെസ് ചാർജിങ്ങും നൽകിയിരിക്കുന്നു. എക്സ്റ്ററിന്റെ അടുത്ത ഒരു പ്രധാന ഫീച്ചറായി പറയാവുന്നത് ഇതിന് സൺറൂഫ് ഉണ്ടെന്നുള്ളതാണ്. മാത്രമല്ല വോയിസ് കമാൻഡ് കൊണ്ട് പോലും ഇത് പ്രവർത്തിപ്പിക്കുവാൻ സാധിക്കും. ഈ സെഗ്മെന്റിൽ മറ്റൊരു വാഹനത്തിനും സൺറൂഫ് നൽകിയിട്ടില്ല. എക്സ്റ്ററിന്റെ അടുത്ത ഒരു പ്രധാന ഫീച്ചർ ഇതിന് ഡാഷ് ക്യാം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഫ്രണ്ട് ക്യാമിൽ നിന്നും റിയർ ക്യാമിൽ നിന്നുമുള്ള ഫുട്ടേജുകൾ ഒരേ സമയം റെക്കോർഡ് ചെയ്യുവാനും ഇതിന് സാധിക്കും. ഇത് ഈ സെഗ്മെന്റിൽ മാത്രമല്ല അടുത്ത സെഗ്മെന്റിൽ പോലും മറ്റൊരു വാഹനത്തിനും ഇങ്ങനൊരു ഓപ്ഷൻ നൽകിയിട്ടില്ല എന്ന് പറയാം. ഇന്നത്തെ ക്രൂഷ്യൽ ട്രാഫിക്കിൽ വളരെയധികം ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ട ഒരു ഫീച്ചർ തന്നെയാണ് ഡാഷ് ക്യാം സെറ്റപ്പ്. എക്സ്റ്ററിന്റെ എല്ലാ വേരിയന്റിലും 6 എയർ ബാഗുകൾ സ്റ്റാൻഡേർഡ് ആയി തന്നെയാണ് നൽകിയിരിക്കുക. ഇനി പിൻസീറ്റിലേക്ക് വരുമ്പോൾ ഹെഡ്റസ്റ്റുകൾ അഡ്ജസ്റ്റ് ചെയ്യാവുന്നവയാണ് എന്ന് കാണാം. ഫ്ലോർ ഹമ്പ് മിനിമം ആയതിനാൽ മധ്യനിര പാസഞ്ചറുകൾക്കും ആയാസം കൂടാതെ ഇരിക്കുവാൻ സാധിക്കും. മാത്രമല്ല റിയർ പാസഞ്ചേഴ്സിന് റിയർ AC വെന്റുകളും ചാർജിങ്ങിനായി 12 volt സോക്കറ്റും നൽകിയിട്ടുണ്ട്. എല്ലാ പാസഞ്ചേഴ്സിനും സുഗമമായി യാത്ര ചെയ്യാനുള്ള സ്പേസ് ഹ്യൂണ്ടായി ഓഫർ ചെയ്യുന്നുണ്ട്. എങ്കിലും മുൻനിര സീറ്റുകളുടെ സപ്പോർട്ട് അല്പം കുറവാണ് എന്ന് പറയേണ്ടി വരും. 1.2 ലിറ്ററിന്റെ i10 i20 ഒക്കെ കണ്ടുവരുന്ന കാപ്പ പെട്രോൾ എഞ്ചിനും 1.2 ലിറ്ററിന്റെ ബൈ ഫ്യൂവൽ പെട്രോൾ CNG എഞ്ചിനുമാണ് എക്സ്റ്ററിന് വരിക. പെട്രോൾ എഞ്ചിൻ 1197 cc 83 PS പവറും 113.8 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു. CNG എഞ്ചിൻ 69 PS പവറും 95.2 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു. പെട്രോൾ മാനുവൽ വേരിയന്റിന് 19.4 km പെട്രോൾ AMT 19.2 km CNG വെർഷന് 27.1 km മൈലേജ്. വളരെ മികച്ച ഫീച്ചറുകൾ തന്നെയാണ് എക്സ്റ്ററിന്റെ ആകർഷണം. 599,900 രൂപയാണ് എക്സ്റ്ററിന്റെ എക്സ്ഷോറൂം പ്രൈസ്. എന്നാൽ ഈ വിലയ്ക്ക് എല്ലാ ഫീച്ചറുകളും കൂടി ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. അതിന് XXO കണക്ട് എന്ന വേരിയന്റ് എടുക്കേണ്ടി വരും. അതിന്റെ എക്സ്ഷോറൂം വില മാനുവൽ ട്രാൻസ്മിഷന് ഏകദേശം 940,000 രൂപയായിരിക്കും. അത് ഓൺ റോഡ് വരുമ്പോൾ ഏകദേശം 1,90,000 രൂപയും. അല്ലെങ്കിലും ഇത്രയധികം ഫീച്ചറുകൾ 600,000 രൂപയ്ക്ക് ഒരു കമ്പനിക്കും ഒരിക്കലും നൽകുവാൻ സാധിക്കില്ല. എങ്കിലും കാശ് കൂടുതൽ മുടക്കാൻ തയ്യാറാകുന്നവർക്ക് അത് നിഷേധിക്കുന്ന രീതിയാണ് പുതിയ സിട്രോയൻ, ഫോക്സ് വാഗൺ അടക്കമുള്ള കമ്പനികൾ പലപ്പോഴും സ്വീകരിക്കുന്നത്. ഈ പിന്തിരിപ്പന്മാർക്ക് ഹ്യൂണ്ടായി ഒരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇതുവരെയും പോക്കറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.